സലാംപി ഹൈദ്രോസ് തകഴിയിലെ പ്രസാദിൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. സലാം, വളരെ ദുഃഖാതരമായൊരു അന്തരീക്ഷമാണ് അവിടെ എന്നറിയാം. ഈ ആത്മഹത്യാക്കുറിപ്പിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ എന്തൊക്കെയാണ്? സർക്കാരിനൊപ്പം ബാങ്കുകളെ കൂടി തൻ്റെ ആത്മഹത്യക്ക് കാരണക്കാരാക്കിയാണല്ലോ പ്രസാദ് ഈ ലോകത്തു നിന്നും വിടവാങ്ങിയത്. അനൂപ്, ഞാനിപ്പോൾ ഈ മരിച്ച കർഷൻ പ്രസാദിൻ്റെ തകഴിയിലെ വീട്ടിലാണുള്ളത്. നിരവധി കർഷകർ ഇവിടെ ഉണ്ടാവും, ബന്ധുക്കളുണ്ടാവും. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ, പ്രസാദിൻ്റെ ഭാര്യ ഇപ്പോൾ അല്പസമയം ഇതിനകം നമ്മളുമായി സംസാരിക്കും. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ വാക്കുകളിലേക്ക് പോവാം. അത് അവർക്കറിയാമായിരുന്നപ്പോൾ അവർ നമ്മളെ അങ്ങനെ ചെയ്യാം. നമ്മുടെ ജപ്തി ചെയ്താലും ഇങ്ങനെ ചെയ്യണ്ടായിരുന്നു, ദ്രോഹം ചെയ്യണ്ടായിരുന്നു. അതാണ് കാര്യം. ഇപ്പം പുള്ളി കൃഷി ചെയ്ത് വിതച്ചിട്ട് 6-7 ദിവസമായി. അപ്പോൾ ഇനി അതിന് മരുന്ന് ചെയ്യണം, വളമിടണം, കാര്യങ്ങളൊക്കെ ചെയ്യാൻ പൈസ ഇല്ലാതെ പുള്ളി വിഷമിച്ചപ്പം ഈ പുള്ളിക്ക് ഇതായിരിക്കും തോന്നി. ഇപ്പോൾ അത് നോക്കാനും ആളില്ല, അതിപ്പോൾ അങ്ങനെ കിടക്കുമല്ലേ. രണ്ടാം കൃഷി തുടങ്ങിയിരുന്നു അല്ലേ? ആ, ഇപ്പം വിതച്ചിട്ട് 6-7 ദിവസമേ ആയുള്ളൂ. പിന്നെ മറ്റു വളവും കീടനാശിനും വാങ്ങാനുള്ള പൈസ ഒക്കെ ഉണ്ടായിരുന്നില്ല. അതിന് വേണ്ടിയാ നമ്മൾ വിത കഴിയുമ്പോഴാ സാധാരണ ബാങ്കിൽ കൃഷി വായ്പയ്ക്ക് ലോൺ വെക്കുന്നത്. അപ്പോൾ അവർ നമുക്ക് വളത്തിനും അത് പറിച്ച് നടാനും ഒക്കെ ഉള്ള പൈസ തരുമല്ലോ. പുള്ളി ഇപ്പം കുറേ നാൾ 5-6 വർഷമായിട്ട് ഇങ്ങനെ നടന്നിട്ട് ഇത് കിട്ടുന്നില്ല. അപ്പം പുള്ളി പലിശക്ക് എടുക്കും. പലിശക്ക് എടുത്താൽ തന്നെ നമുക്ക് ഇപ്പം കൃത്യമായിട്ട് PRC കൊടുത്ത പൈസ കിട്ടുന്നില്ലല്ലോ. നമ്മൾ ഫെഡറൽ ബാങ്കിലും വിജയ ബാങ്കിലും എല്ലാം നമുക്ക് അക്കൗണ്ട് ഉണ്ട്. അവർ 50,000 രൂപ തന്നാലും നമുക്ക് അതിന് മുകളിൽ പൈസ കിട്ടും നെല്ലിൻ്റെ. എന്നാലും അവർ നമുക്ക് ലോൺ തരില്ല. അവരുടെ ബാങ്കിൽ തന്നെ നമ്മൾ PRC കൊടുക്കുന്നത്. എന്നാലും അവർ ഇതിങ്ങനെ കിടന്നാലും നമുക്ക് വേറെ രീതിയിലെങ്കിലും ഒരു ലോൺ തരാൻ പറഞ്ഞാൽ അവർ തരുന്നില്ല. PRS-ൻ്റെ കുടിശ്ശിക ഉള്ളതുകൊണ്ടാണോ? PRS കുടിശ്ശിയല്ല, ബാങ്കിൽ നമ്മളൊരു ലോൺ എടുത്തിട്ട് അത് ഒറ്റ തീർപ്പിലടച്ച് കൃഷി വായ്പ തന്നെ ആയിരുന്നു. SBIയിലാണോ SBG-യിലാണോ എന്ന് ഞാൻ ഓർക്കുന്നു. കാർഷിക വായ്പ. ആ, അപ്പം അത് നമുക്ക് അടയ്ക്കാൻ പറ്റാതെ വന്നപ്പോൾ നമ്മൾ അത് കിടന്ന അവർ ജപ്തിക്ക് വന്നപ്പോൾ നമ്മളത് ഒറ്റ തീർപ്പിലടച്ച്. അതാണ് നമ്മുടെ കുറ്റം. അത് കാരണം അത് കമ്പ്യൂട്ടറിൽ ഇങ്ങനെ കിടക്കുന്നത് കൊണ്ട് നമ്മൾ എവിടെ ചെന്നാലും കിട്ടത്തില്ല. ആ നേരം ഞങ്ങൾ പിന്നെ വിൽക്കാമെന്ന് വെച്ചാലും ഈ പെൻഡിങ് എല്ലാം മാറ്റണം. അപ്പം അതിനി ആദ്യം മുതലൊക്കെ ചെയ്യാൻ പുള്ളിക്ക് പോയി കാണാൻ സമയം എടുക്കും. അപ്പം പൈസ എങ്ങനെയും കിട്ടത്തില്ല എന്നുള്ള പലിശക്കൊക്കെ എടുത്തിട്ടുണ്ട്. പ്രസാദിൻ്റെ ആത്മഹത്യാക്കുറിപ്പിലും അതുപോലെ അദ്ദേഹം ആ കിസാൻ സംഘിൻ്റെ സെക്രട്ടറിയോടും സംസാരിക്കുന്ന ഓഡിയോയിലും പറയുന്നത് PRS വായ്പ കുടിശ്ശിക ആയതുകൊണ്ട് ഇനി ലോൺ തരില്ല എന്ന് ബാങ്കുകൾ അറിയിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. PRS ലോൺ ആണോ ഇനി ഈ ലോണാ? ഇതാണ് ഇതിങ്ങനെ പെൻഡിങ് കാണിക്കുന്നതാണ്. നമ്മൾ PRC വെച്ചാലും അവർ നമുക്കിപ്പം PRC കൊയ്ത്ത് കഴിഞ്ഞാൽ നമ്മൾ വെക്കുന്നത്, അതിനു മുന്നേ കൊയ്ത്തിന് മുന്നേ കൃഷി ഇറക്കുമ്പോൾ നമ്മൾ പറയുമല്ലോ നമ്മൾ ഈ ബാങ്കിൽ അക്കൗണ്ട് എടുത്തിരിക്കുന്നത്, ഈ നെല്ല അവിടെ ഇട്ടാണ് നമ്മൾ PRS കൊടുക്കുന്നത്. അപ്പം നിങ്ങൾ ലോൺ തന്നാലും നമ്മുടെ പൈസ വരുമ്പോൾ നിങ്ങൾ പിടിച്ചു. അവരിപ്പം നമുക്ക് 50 തന്നാലും 50-ന് മുകളിലുള്ള നെല്ല് നമ്മൾ കൊടുക്കുന്നുണ്ട്. എന്നാലും അവർക്ക് നമ്മളെ വിശ്വാസമില്ല. നമ്മൾ ആ ബാങ്കിൽ അക്കൗണ്ട് എടുത്തിരിക്കുന്നത് അവിടെ PRS നമ്മൾ രജിസ്റ്റർ ചെയ്ത് അവിടെ മാത്രമേ കൊടുക്കാനും പറ്റത്തുള്ളൂ. അവിടുത്തെ ഇത് വെച്ച് നമുക്ക് വേറൊരു ബാങ്കിൽ കൊടുക്കാനൊക്കത്തുമില്ല. അപ്പോൾ അവർക്ക് അങ്ങനെ വിശ്വാസമില്ല. നമ്മൾ വർഷങ്ങളായിട്ട് കൃഷി ചെയ്യുകയും ആ അക്കൗണ്ടിൽ തന്നെ PRS കൊടുക്കുകയും പൈസ വരികയും എല്ലാം പാസ്ബുക്കൊക്കെ ഉണ്ട് നമുക്ക്. 2 ലക്ഷം രൂപയുടെ വരെ നെല്ല് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവർ നമുക്കൊരു 50,000 രൂപ നമുക്ക് കൃഷി ഇറക്കാൻ ചോദിച്ചാൽ തരികയില്ല. ഞാൻ രാവിലെ ജോലിക്ക് പോകുന്നതിലും മുന്നേ പുള്ളിക്കാരൻ രാവിലെ തന്നെ ബാത്റൂമിലൊക്കെ പോയിട്ട് അങ്ങ് പാടത്ത് പോയി. കാരണം നമ്മൾ തമ്മിൽ ഇന്നലെ ഒന്നും മിണ്ടാനോ കാണാനോ ഒന്നും പറ്റിയില്ല. മറ്റേ കാപ്പി കുടിയെല്ലാം കഴിഞ്ഞാൽ പോകുന്നത്. ഞാൻ തൊഴിലുറപ്പിന് 8:30 പോവുള്ളു. അപ്പോൾ പുള്ളി കാപ്പിയൊക്കെ മേടിച്ച് കുടിച്ചോണ്ടേ പോവുള്ളു. ഇന്നലെ ഇപ്പം പകൽ ഞാനില്ലല്ലോ, പുള്ളി എവിടെ എന്തിനു പോകുന്നു നമ്മളറിയുന്നില്ല. ഇപ്പം ബാങ്കിലൊക്കെ പോയി കാണും. ഞാൻ തൊഴിലുറപ്പ് സ്ഥലത്ത് 1 മണിയാകുമ്പം കയറും. അന്നേരം ചോറുണ്ട്, ചോറൂണ് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞത്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഓടി ഇവിടെ വരുന്നു. കൃഷിക്കല്ലാതെ ഞങ്ങൾ വേറൊന്നിനും അങ്ങനെ പലിശക്കൊന്നും മേടിക്കുകയില്ല. കൃഷിക്ക് വേണ്ടി മേടിച്ചിട്ടുള്ളതാ. അത് ഇത്രയും ഭാരമായിട്ടൊക്കെ ഉണ്ടെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. അത് മേടിക്കുകയും മേടിച്ചാൽ കൃത്യമായിട്ട് കൊടുക്കുകയും എല്ലാം ചെയ്യും. പക്ഷെ നമുക്കൊന്നും മിച്ചം കാണത്തില്ല. ഇരട്ടിയും നമ്മുടെ കയ്യിൽ നിന്നും കൂടി ഇട്ട് നമ്മൾ പലിശ കൊടുക്കണമായിരുന്നു. ജീവിതം അവസാനിപ്പിക്കേണ്ടി വരുമെന്നുള്ള സൂചന എപ്പോഴെങ്കിലും ചേച്ചിയോട് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു?
ഇല്ല, ബാധ്യത ഉണ്ടെന്നുള്ള വിവരത്തിൽ പുള്ളിക്ക് മാനസികമായിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അല്ലാതെ നമ്മളോട് ആത്മഹത്യ ചെയ്യുമെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇന്നലെയും പുള്ളി നമ്മളോട് ഒരു കാര്യവും പറഞ്ഞില്ല, ഒന്നുമില്ല. അനൂപ്, ഇപ്പോൾ ഭാര്യ പറയുന്നത് പി ആർസിനപ്പുറം മറ്റ് കാർഷിക വായ്പകളും പ്രസാദ് എടുത്തിരുന്നു, അതുമായി ബന്ധപ്പെട്ടും ചില കുടിശ്ശികൾ ഉണ്ടായിരുന്നു. ഇതെല്ലാം തന്നെ അതിനുശേഷം പിന്നീട് വായ്പകൾ സമീപിക്കുമ്പോൾ ബാങ്കുകൾ തരാൻ തയ്യാറായിരുന്നില്ല എന്നാണ് ഭാര്യ പറയുന്നത്. പക്ഷെ നേരെ പ്രസാദിൻ്റെ ഓഡിയോ ക്ലിപ്പിലും അതുപോലെ തന്നെ ഈ അദ്ദേഹത്തിൻ്റെ ആത്മീയ കുറിപ്പിലും പക്ഷേ പറയുന്നത് തനിക്ക് കഴിഞ്ഞ തവണ ഒന്നാം വിള കൃഷിക്ക് വായ്പ ഒന്നാം വിള കൃഷിക്ക് തനിക്ക് പണം PRS വായ്പയായിട്ട് തന്നിരുന്നത്. പക്ഷേ അത് പിന്നീട് താൻ ഈ രണ്ടാം കൃഷിക്ക് വളവും കീടനാശിനിയും വാങ്ങാൻ വേണ്ടി ബാങ്കിലെത്തിയപ്പോൾ ബാങ്ക് പറഞ്ഞത് PRS വായ്പ കുടിശ്ശികയാണ്, അതുകൊണ്ട് ഇനി വായ്പ തരാൻ കഴിയില്ല എന്ന് ബാങ്കിൽ അറിയിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനി കൃഷി ചെയ്യാൻ കഴിയില്ല.